ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1½ kg വാഞ്ചോ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വാഞ്ചോ കേക്ക് നമ്മൾ നോർമലി 1½ kg ചെയ്തിട്ടില്ല, 1 kg, 1/2 kg ഇതൊക്കെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 2-tier 1½ kg വാഞ്ചോ എളുപ്പത്തിൽ നമുക്ക് നല്ല ഹൈറ്റിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ്. നോർമലി 2-tier നമ്മൾ ചെയ്യുന്ന ടൈമിൽ 1½ kg ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം 2 tin ഒഴിച്ചിട്ട് അത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് വാഞ്ചോ 2 flavor ആയതുകൊണ്ട്, ചോക്ലേറ്റും വാനിലും ആയതുകൊണ്ട്, അതെങ്ങനെയാണ് 2-tier കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്, നല്ല ഹൈറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ടിപ്സും ട്രിക്സും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സൊക്കെ വാഞ്ചോ 1½ kg സ്പോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓരോ റെസിപ്പീസും ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലാസ് എന്ന രീതിയിൽ, ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം. നോർമലി നമ്മുടെ ബിഗിനേഴ്സിനായതുകൊണ്ട് എക്സ്പ്ലനേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ എടുക്കുന്ന അരിപ്പയും ബൗളും ഒട്ടും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മൾ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പാണ്. 1 cup മൈദ ആദ്യം ഞാൻ അളന്നിട്ടിട്ടു. അതായത് നമ്മുടെ 1 cup എന്ന് പറയുന്ന അളവിൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇതുപോലെ മുകളിൽ കുമിഴിച്ച് നല്ല രീതിയിൽ നമ്മൾ ഒരു സ്പൂണ് വെച്ച് തന്നെ കോരിയിടുക. എന്നതിന് ശേഷം സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് നന്നായിട്ട് വടിച്ച് ലെവൽ ചെയ്തിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ലെവൽ ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് അത് കറക്റ്റ് അല്ലാതെ അളവിൽ കൂടുതൽ മൈദ യൂസ് ആകുന്ന ടൈമിൽ കേക്കിന് ഹാർഡാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും ചേർക്കുക. അതും നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അളവിൽ കൂടുതലാകുമ്പോഴാണ്, അതായത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അളവിൽ കൂടുതൽ വരുമ്പോഴാണ് കയ്പ്പ് രസം വരുന്നതും കേക്ക് ഹാർഡാകുന്നതും പിന്നെ കേക്കിന് വിള്ളൽ, നട്ട് കുഴിഞ്ഞു പോക്ക്, ഇതൊക്കെ വരുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുടെ അളവ് കൂടുതലാകുക, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിയുക, ഇല്ലെങ്കിൽ അത് എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ 15 tips എന്നുള്ള വീഡിയോസിലും പിന്നെ 2-3 ദിവസം മുൻപ് ഒരു വീഡിയോസ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കേക്കിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കേ. അപ്പോൾ മൈദ മിക്സൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്നും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. പിന്നെ നമ്മളുടെ കേക്ക് ടിന്നാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ ബട്ടർ പേപ്പർ നമ്മൾ നോർമലി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ലെവൽ ചെയ്തിട്ട് നമ്മൾ ടിന്നിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഞാനൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നല്ല റൗണ്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിൽ ബട്ടർ പേപ്പർ വിരിക്കുക. അപ്പം ഗ്രീസ് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എടുത്ത ആ ഒരു അളവ് കണ്ടില്ലേ, കയ്യിൽ ജസ്റ്റ് നമ്മൾ ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ്, കുറേ പേര് വീഡിയോസ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് കുറേ വീണ്ടും വീണ്ടും ഓരോ ഡൗട്ട് ചോദിക്കുന്നത്, കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല എന്നുള്ള കാരണം. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഈ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ പിശുക്കത്തരം കാണിച്ച് മാത്രമേ നമ്മൾ ടിന്നിലേക്ക് അപ്ലൈ ചെയ്യാവൂ. പിശുക്കത്തരം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യത്തിലും പിശുക്കത്തരം കാണിച്ചേക്കരുത്, ഈ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഒരു പിശുക്കത്തരം കാണിക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ബട്ടർ പേപ്പർ വിരിക്കുക. അങ്ങനെയാണെങ്കിൽ കേക്കിന് ഹൈറ്റ് കുറവ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു മീഡിയത്തിൽ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഹൈറ്റ് കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ബീറ്റിംഗ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഹൈറ്റ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനുള്ള ബൗള് നല്ല ഡ്രൈ ആയിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം എടുക്കുക. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുന്ന മുട്ടയുടെ സൈസിനനുസരിച്ചും നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഫ്ലഫിനെസ്സും പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റും വ്യത്യാസം വരും. അപ്പം ഏറ്റവും കുറഞ്ഞ ചെറിയ സൈസ് എഗ്ഗ് ആണെങ്കിൽ 5 മുട്ട വരെ എടുക്കുക. നമ്മളൊരു മീഡിയം സൈസ് ആയതുകൊണ്ട് 4 മുട്ട എടുത്ത്, വലിയ സൈസ് മുട്ടയാണെങ്കിൽ 3 എടുത്താലും മതി. ഇനി മുട്ടയിലേക്ക് 1 teaspoon വാനില എസൻസും 1/2 teaspoon ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് ഞാൻ വീഡിയോസിൽ വിട്ടുപോയി. അതിനുശേഷം നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പതഞ്ഞ് വന്ന് അതിന് ശേഷമാണ് ഞാൻ
എപ്പോഴും പഞ്ചസാര ചേർക്കാറുള്ളത്. ഞാൻ മാക്സിമം എൻ്റെ കേക്കിൽസിൽ കൂടുതൽ കാണിച്ചിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് ചേർക്കുന്നത്. നിങ്ങൾ പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് എടുക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡും ഞാൻ ചെയ്യുന്ന അതേപോലത്തെ ഫ്ലഫിനെസ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര 3/4 കപ്പ് എടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അർജൻറ്റായിട്ട് ചെയ്തെടുക്കണം അങ്ങനെയുള്ളതാണെങ്കിൽ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. അത് 1 കപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ്, പൊടിക്കാത്തതാണെങ്കിൽ 3/4. അത് മറക്കരുത്. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ സംശയം വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബീറ്റർ ഏതാണെന്ന്. എൻ്റെ ബീറ്റർ സൺഫോൾഡിൻ്റെ കമ്പനിയാണ്, 5 സ്പീഡാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ബീറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോസിലിടാം. ഓവനെ കുറിച്ചും നമ്മുടെ കേക്ക് ടിന്ന് എത്ര സൈസ്, എത്ര കെജിക്ക് എത്ര സൈസ് എടുക്കണം, അത് അങ്ങനെ ഒട്ടുമിക്ക വീഡിയോസും നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പല സൈസിലുള്ള കേക്കും പല ഫ്ലേവറിലുള്ള കേക്ക്സും ആ സ്പോഞ്ചും ഡിസൈൻസും പിന്നെ ഫ്ലവർ ഡിസൈനിങ് കളർ മിക്സിങ് അങ്ങനെയെല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പിന്നെ നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് 1-2 മിനിറ്റ് എന്തായാലും 1 എന്നുള്ള സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര മെൽട്ട് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പീഡ് കൂട്ടാവൂ. അതിനുശേഷം 3, 2, 3, 4 അങ്ങനെയാക്കിയിട്ട് നല്ല സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് ഫുൾ സ്പീഡിലിട്ട് അടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ അടിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ മെഷീന് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ബെറ്റർ. നമ്മൾ ഒരു പ്രോസസ്സിങ് നമ്മൾ ഒരേ ലെവലിൽ സ്പീഡ് കൂട്ടി കൂട്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബാറ്ററിലും അതിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ 5 സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് ഡിഫറൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് 2 മിനിറ്റ് ലോ സ്പീഡിലൊന്ന് പഞ്ചസാര മെൽട്ട് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് ഹൈ സ്പീഡിൽ ഒരു 1-2 മിനിറ്റിനും 1-3 മിനിറ്റിനും അടുപ്പിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള ലെവലിലെത്തി നമ്മുടെ ബാറ്ററൊക്കെ നല്ല വൈറ്റിഷ് കളർ ആയതിനു ശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കും. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്പീഡ് ഏറ്റവും ലോ, അതായത് 1 എന്നുള്ള സ്പീഡിൽ ഒരു 30 സെക്കൻഡ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുക. അതായത് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ബീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ താണുപോകും. അതൊരുപാട് പേര് ഞാൻ ആ വീഡിയോസ് ഇട്ടതിന് ശേഷവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ബീറ്റിംഗ് ഏറ്റവും ലോ ആയിരിക്കണം, പിന്നെ ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകും. ഇനി നമ്മൾ 3 ബാച്ചസായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും 2 ബാച്ചസായിട്ട് പാലും കൂടി ചേർക്കുക. അതായത് 1/4 കപ്പ് പാല് 2 ബാച്ചായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ചേർക്കുക, പിന്നെ പാല് ചേർക്കുക, പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പാല്, ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റും ലാസ്റ്റും നമ്മൾ മൈദ മിക്സിൽ തന്നെ തുടങ്ങാനും അവസാനിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ കുത്തിയിളക്കരുത്. നമ്മൾ ഉള്ള സ്പീഡ് മൊത്തത്തിൽ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുത്തിയിളക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ നന്നായിട്ട് താഴ്ന്നു പോകും. അതിൻ്റെ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ താഴ്ന്നിട്ട് ബാറ്റർ ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്താലും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല, ഹൈറ്റും കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കുറേ പേർക്കും പ്രോബ്ലംസ് വരുന്നത്. നമ്മൾ ഈ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം. കാരണം ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് ഫോൾഡിങ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതുപോലെ റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്റർ ഒരു തരത്തിലും ഓവർ മിക്സിങ് ആവില്ല. നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഡ്രൈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മിക്സായിട്ട് കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 6 ഇഞ്ചിൻ്റെ മോൾഡും 8 ഇഞ്ചിൻ്റെ മോൾഡും ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബാറ്റർ ഒരു മീഡിയത്തിൽ ഒരു പകുതി പോർഷനായിട്ട് വരുന്ന രീതിയിൽ ഞാനിവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പകുതി 6-ലും പകുതി 8-ലും മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ട് അതിൽ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ടാപ്പ് ചെയ്യൽ കുറയുന്ന സമയത്ത് ആ എയർ ബബിൾസ് ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കാനും നമ്മൾ പീക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ ഭയങ്കര ഹൈറ്റിൽ പൊങ്ങിയിട്ട് പെട്ടെന്ന് താഴ്ന്നു പോകാനും ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ അതിൽ കുറേ ഹോൾസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ വരഞ്ഞു കൊടുക്കാനും നന്നായിട്ട് ടാപ്പ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ടാപ്പ് ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് മുകളിൽ വന്നിട്ട് പൊട്ടിയിട്ട് ഒരു ഹോൾ പോലെ വരുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഓവന് 10 മിനിറ്റ് മുൻപ് തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിങ് ചെയ്തതിന് സമയത്ത് തന്നെ ഞാൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഞാൻ താഴത്തെ കോയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതായത് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ്
ചെയ്തതിനു ശേഷം നമ്മൾ കേക്ക് ടിന്നി ഇറക്കി വെച്ചതിന് ശേഷം 150 അല്ലെങ്കിൽ 160 ആ ഒരു ലെവലിൽ തന്നെ നമ്മളൊരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബേക്ക് ആയിട്ട് കിട്ടും. കാരണം നമ്മളിത് രണ്ട് ടിന്നിലേക്കായിട്ടാണ് ബാറ്റർ 1 kg ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 25-30 മിനിറ്റിൻ്റെ കറക്റ്റ് സമയമൊന്നും എടുക്കില്ല. ഇത് നമുക്കൊരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആയിട്ട് കിട്ടും. ഓവനിൽ കുറേ പേര് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ ഒരു 10 മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ ചെറിയ ബർണറിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നോർമലി കേക്കിന് ചെയ്യാറുള്ളത് 25-30 മിനിറ്റ് ആ ഒരു ലെവലാണ്. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് 15-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് 1/2 kg പോർഷൻ ചോക്ലേറ്റ് സ്പോഞ്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 250 ml കപ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 1/2 cup 125 ml കപ്പിലേക്ക് 1/2 tbsp കൊക്കോ പൗഡർ, ഞാൻ ഇവിടെ ഡാർക്ക് കൊക്കോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രസ്റ്റൻ ക്രംബ് അല്ലെങ്കിൽ നമുക്ക് കേക്ക് ഷോപ്പിൽ നിന്ന് ലൂസായിട്ട് വാങ്ങാൻ പറ്റും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ബ്രാൻഡാണ് കൊക്കോ പൗഡർ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ മാക്സിമം ചോക്ലേറ്റ് കളറ് നല്ല ഡാർക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് പൗഡർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെർഷസിൻ്റെത്, ക്രസ്റ്റൻ ക്രംബ് അല്ലെങ്കിൽ ലൂസായിട്ട് വാങ്ങുന്ന ആ ഒരു ബ്രാൻഡസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. പിന്നെ നമ്മൾ 1/2 cup 1/2 tbsp കൊക്കോ പൗഡർ ചേർക്കുക. അതിലേക്കാണ് നമ്മൾ സ്പൂണ് വെച്ചിട്ട് മൈദ കോരിയിടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായ ഒരു മെഷർമെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 cup നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ മൈദ എടുത്തിട്ട് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് 1/2 tbsp എടുത്ത് മാറ്റിയിട്ടും ചെയ്യാം. 1/2 spoon എക്സ്ട്രാ ചേർത്തിട്ടും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ അത്ര പ്രോബ്ലംസ് വരാറില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്നത് പോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിന് എക്സ്ട്രാ കൂട്ടിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1/2 cup മൈദയിലേക്ക് 1/2 tbsp നമ്മളിവിടെ കൊക്കോ ചേർത്തിട്ടുള്ളത്. അതായത് കൊക്കോ ഉൾപ്പെടെയാണ് 1/2 cup നമ്മൾ മൈദ എടുക്കുന്നത്. അതിലേക്കാണ് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അളവുകൾ തെറ്റുന്ന സമയത്ത് നമ്മൾ സ്പോഞ്ച് ഫീൽ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ എടുക്കുന്ന ബൗൾ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട എടുക്കുക, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. തണുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം മുട്ട ഒന്നെങ്കിൽ തണുപ്പ് കളയാൻ വേണ്ടിയിട്ട് വെക്കാം, ഇല്ലെങ്കിൽ ലൈറ്റ് ചൂട് വെള്ളത്തിൽ മുട്ടയൊന്നിട്ട് വെക്കാം. കൂടുതൽ ചൂടായിക്കഴിഞ്ഞാൽ മുട്ട ഉള്ളൊന്ന് ബോയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതി ആവാതെ മുട്ടയുടെ തണുപ്പ് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ചൂട് കഴിച്ചിട്ട് അതിലേക്ക് മുട്ട ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലേക്കായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ എഗ്ഗിലേക്ക് ആ ഒരു ചെറിയൊരു പോർഷൻ ഒരു വൈറ്റ് പാട പോലത്തെ സാധനം ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളെടുത്ത് കളയുകയാണെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ല് വരുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് അതില്ലാതിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ അപ്പോഴേക്ക് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ ഈ കേക്ക് എടുത്തിട്ട് ഇതേ ടിന്നിൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കേക്കും കൂടി ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഓർഡർ ആയാലും ഇതുപോലെ സെക്കൻഡ് ട്രിപ്പ് വെക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അതിലേക്ക് നമ്മൾ ടിന്ന് സ്പോട്ടിൽ തന്നെ നമ്മൾ ഇറക്കി വെച്ചിട്ട് ആ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഫാനും കൂടി ഇടുകയാണെങ്കിൽ 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ട് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാനും അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് അതേ ടിന്നിൽ തന്നെ സെക്കൻഡ് ബേക്കിംഗ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഓവന് ചൂട് പോവില്ല എന്ന് പെട്ടെന്ന് തന്നെ അടുത്ത് ട്രിപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേഗം ഇളക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ആ സ്പോഞ്ച് ആക്കിയെടുത്ത അതേ ടിന്ന് തന്നെ കഴുകൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്ക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടെക്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി. നല്ല സ്പോഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല അത്രയുള്ള സ്പോഞ്ചിയാണ്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്, നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിന് കഴുകി അത് തുടച്ച് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും, അതുകൊണ്ട് ജസ്റ്റ് തുടക്കുക. ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ ബട്ടർ പേപ്പർ തന്നെയാണ്, അത് തിരിച്ചിട്ട് വെച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് ബേക്കിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ വേറെ തന്നെ ന്യൂ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള 2 മുട്ടയിലേക്ക് 1/2 teaspoon വാനില എസൻസും 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ നമ്മൾ ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് പൊടിക്കാത്ത പഞ്ചസാര 1/3 cup, അതായത് 1/2 kg നമ്മൾ എടുക്കുന്നതും 1/2 cup മെഷർമെൻറ്റിന് എടുക്കുന്നതും 1/3 cup പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ലോ സ്പീഡിൽ ആ പഞ്ചസാര മെൽട്ട് ആവുന്നത് വരെ, നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ്, നമ്മൾ അളവിൽ കുറയുന്നതിന്
അതിനനുസരിച്ച് പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് 4 മുട്ടയാകുമ്പോൾ ടൈം കൂടുതലെടുക്കും ബീറ്റായിട്ട് ഇട്ടാന്. 2 മുട്ടയായതുകൊണ്ട് അതിനേക്കാളും കുറഞ്ഞ് ടൈമിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നല്ല വൈറ്റിഷ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. റിബൺ കൺസിസ്റ്റൻസി എന്നുള്ള ലെവൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിംഗ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റിംഗ് ചെയ്യരുത്, നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നമ്മളിപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ പാൽ ചേർക്കുന്ന സമയത്ത് ഇളം ചൂട്, അതായത് ഓവർ ചൂടല്ല, ഇളം ചൂട് പാലാണെങ്കിൽ നമ്മൾ കൊക്കയുടെ കൂടെയും ഇതിലൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് ഡാർക്ക് കളർ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് കളർ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഡാർക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാം, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാം. പിന്നെ ഇളം ചൂട് പാലും യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡാർക്ക് കിട്ടും. പിന്നെ അതിലേക്ക് അഡീഷണൽ ആയിട്ട് 1 kg 1 teaspoon കോഫി പൗഡർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ആ പാൽ മിക്സിലേക്ക് കോഫി പൗഡർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഡാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കോഫി പൗഡറും ഇളം ചൂട് പാലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിങ് ചെയ്ത് എടുക്കുക, കുത്തിളക്കരുത്. ഞാൻ വീഡിയോസ് ചില ഭാഗങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടും ചില ഭാഗങ്ങൾ കുറച്ച് മാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോസിൽ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഞാൻ അതുപോലെ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത്. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സിങ് ചെയ്തെടുക്കുക, ഫോൾഡ് ചെയ്തെടുക്കുക, ഓവർ മിക്സ് ചെയ്യരുത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ പേപ്പർ, സെയിം ബട്ടർ പേപ്പർ തന്നെ തിരിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാവൂ, ഇല്ലെങ്കിൽ പുതിയ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് 2 ഭാഗത്തും ഡിവൈഡ് ചെയ്തിട്ട് ഒഴിക്കുക. എന്നതിന് ശേഷം എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്യൂർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് കളയുക, നന്നായിട്ട് ടാപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ടാപ്പ് ചെയ്ത് എടുത്തതിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ട് കിട്ടൂ. അപ്പോൾ നേരത്തെ 15-20 മിനിറ്റാണ് പറഞ്ഞതെങ്കിൽ ഇത് നേരെ കുറച്ചും കൂടി കുറവ് വരും, കാരണം ഇത് 1/2 kg മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാവും. അപ്പോൾ നമ്മൾ താഴെ മാത്രമേ കോയിൽ ഹീറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചുവപ്പ് കളർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലേ, ആ ഒരു ഹീറ്റിലാണ് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ മാത്രം കോയിൽ ഹീറ്റ് ചെയ്യുന്നത്. ഞാൻ മുകൾ ഭാഗത്ത് ഹീറ്റ് ചെയ്ത് ചെയ്യൽ കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മുകൾ ഭാഗം ഭയങ്കര ഹാർഡായി പോകുന്നു, വിണ്ട് പോകുന്നു, പെട്ടെന്ന് മുകൾ ഭാഗം മാത്രം കുക്കായിട്ട് സെൻറ്ററോ ഉള്ളോ ഒന്നും വേവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ താഴെ മാത്രം കോയിൽ കറക്റ്റ് ചെയ്യുക, എന്നതിന് ശേഷം ബേക്ക് ചെയ്യുക. അതും 150-160 ആ ഒരു മെത്തേഡിൽ മാത്രം. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് പുറം മാത്രം കരിഞ്ഞിട്ടും അടി മാത്രം കരിഞ്ഞിട്ടും ഉള്ളു വേവാതെ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഈ ചോക്ലേറ്റ് സ്പോഞ്ച് 2 ലെയറായിട്ടും വാനില സ്പോഞ്ച് 3 ലെയറായിട്ടും കട്ട് ചെയ്യുന്ന ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മേലത്തെ ആ ഇത് കാണുന്ന നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നല്ല ഹൈറ്റ് ഉണ്ട്. താഴെത്തതും സെയിം നമുക്ക് 2-3 ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഡൗട്ട് തീർക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.